ബ്രഹ്മിച്ചേർത്ത് ഉണ്ടാക്കുന്ന സാധനങ്ങളിലെല്ലാം നെയ് ചേർക്കുമായിരുന്നു. ഒമേഗ 3 DHA ഒക്കെ കിട്ടും. പിന്നെ അതിൻ്റെ കൂടെ ചേരുന്ന കോണ്ടിമെൻറ്റ്സ്, അത് ഇപ്പം നമുക്ക് ബ്രഹ്മ്യം ഇനി അന്വേഷിച്ച് പോകാൻ പറ്റത്തില്ലെങ്കിൽ നമ്മളിപ്പോൾ പറയുന്ന. മാഡം, ഇപ്പോൾ ഈ ഡേറ്റ്സിൻ്റെ കാര്യം പറഞ്ഞതിൻ്റെ കൂടെ ഈ പപ്പായ, പൈനാപ്പിളും ഇതേപോലെ ചീത്തപ്പേര് കേട്ടിട്ടുള്ള രണ്ട് ഫ്രൂട്ട്സ് ആണ്, അതിൽ എന്തെങ്കിലും ഒരു അടിസ്ഥാനം ഉണ്ടോ? അതോ ഈ പറഞ്ഞ പോലെ ഓരോരുത്തരും അവനവൻ്റെ ശരീര അതാണോ അതിൻ്റെ ഒരു തത്വം? പഴുത്ത പപ്പായ കഴിക്കുന്നവരുണ്ട് ഗർഭകാലത്തിൽ. പക്ഷെ പച്ച പപ്പായ എന്തായാലും നമ്മൾ പപ്പയിൽ നിന്ന് പറയുന്നത് എത്താതിരിക്കാൻ വേണ്ടി, ആ എൻസൈം എത്താതിരിക്കാൻ വേണ്ടി പച്ച പപ്പായ ഒഴിവാക്കാൻ നമ്മൾ പറയുന്നുണ്ട്. പൈനാപ്പിൾ അതുപോലെ തന്നെ കഴിക്കുന്നവരുണ്ട്. പൈനാപ്പിൾ കഴിച്ചാലും കോൺട്രാക്ഷൻ ഒന്നും ഇല്ല, അതായത് ഗർഭപാത്രം ചുരുങ്ങുന്ന അവസ്ഥയൊന്നും ഇല്ലാതിരിക്കുന്നവരുണ്ട്. പക്ഷെ ചിലർക്ക് മാത്രം പൈനാപ്പിൾ കഴിച്ചാൽ അല്ലെങ്കിൽ ഡേറ്റ്സ് കഴിച്ചാൽ കൺട്രാക്ഷൻസിൻ്റെ ഫീലിംഗ് വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അബോർഷൻ ഹിസ്റ്ററി ഉള്ളവർ എന്തായാലും ഇങ്ങനെയുള്ളതൊന്ന് ഒഴിവാക്കാൻ പറയും. പിന്നെ ആദ്യത്തെ പ്രഗ്നൻസി നമുക്കറിയില്ലല്ലോ എന്താണ് നമുക്ക് റിസ്കി ആയിട്ടുള്ളതെന്ന് അറിയില്ല. അപ്പോൾ ആദ്യത്തെ പ്രഗ്നൻസിയിൽ ഇതുപോലുള്ളതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യാൻ നോക്കാറുണ്ട്. പക്ഷെ ഇതിനെല്ലാം വളരെ തന്ത്രപൂർവ്വം നേരിടുന്ന ഗർഭിണികളും ഉണ്ട് കേട്ടോ. അല്പമൊക്കെ കഴിച്ചു നോക്കി എങ്ങനെയുണ്ട്, വയറ് വേദനിക്കുന്നുണ്ടോ, വയറ് വലിയുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് പൈനാപ്പിളൊക്കെ കഴിക്കുന്നവരും ഉണ്ട്. അതിൽ തെറ്റൊന്നും പറയുന്നില്ല. ഇപ്പം കുഞ്ഞിൻ്റെ, അതായത് ഗർഭസ്ഥ ശിശുവിൻ്റെ മുന്നോട്ടുള്ള വളർച്ചയും ഭൗതികപരവും ശാരീരികമായിട്ടുള്ള വളർച്ചയെ തീരുമാനിക്കുന്നതിന് ഈ പറഞ്ഞ പോലെ അതിൻ്റെ അമ്മയ്ക്ക് ഗർഭിണിയായിരിക്കുമ്പോൾ തന്നെ സാധ്യത വളരെ കൂടുതലാണ്, അല്ലെങ്കിൽ അവരാണ് അതിൻ്റെ ഒരു ബേസ് ഇടുന്നത് നമ്മൾ പറഞ്ഞു. മാഡം, നാച്ചുറലി എല്ലാ പാരൻസിനും, ആകാൻ പോകുന്ന പാരൻസിനും ആഗ്രഹമുള്ളത് അവരുടെ കുട്ടി ഒരു മികച്ച വ്യക്തിത്വത്തിന് ഉടമയാകണം, പ്രത്യേകിച്ച് ബുദ്ധിമാനാകുക എന്നൊരു കൺസെപ്റ്റുണ്ട് നമുക്ക്, അതിൽ തെറ്റുപറയണമൊന്നുമില്ല. ഈ ഗർഭാവസ്ഥയിൽ തന്നെ കുഞ്ഞിൻ്റെ ബുദ്ധിയെ ഉത്തേജിപ്പിക്കുന്ന തരത്തിലുള്ള, നമ്മൾ പണ്ട് ബ്രഹ്മി കഴിക്കുന്ന പോലത്തെ കഥകളൊക്കെ, അത്തരം നിർദ്ദേശങ്ങൾ എന്തെങ്കിലും നമുക്ക്, ശരിക്കും അങ്ങനെ ഒരു സംഭവം ശാസ്ത്രീയമായി ഉണ്ടോ, ഉണ്ടെങ്കിൽ അത് എന്താണെന്നൊന്ന് വ്യക്തമാക്കാം. നമ്മൾ എപ്പോഴും പറയുന്നത് നമ്മുടെ ഈ പറഞ്ഞ ബ്രഹ്മി ചേർത്ത് ഉണ്ടാക്കുന്ന സാധനങ്ങളിലെല്ലാം നെയ് ചേർക്കുമായിരുന്നു. നെയ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ന് കിട്ടുന്ന പോലത്തെ പാക്കറ്റിലൊന്നും വരുന്ന നെയ്യല്ല, നല്ല നാടൻ നറുനെയ്യൊക്കെ ചേർത്തിട്ടാണ് അന്ന് ഈ ബ്രഹ്മിയുടെ ലേഹ്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തിരുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഉപകാരം എന്ന് വെച്ചാൽ ഒമേഗ 3 DHA ഒക്കെ കിട്ടും. പിന്നെ അതിൻ്റെ കൂടെ ചേരുന്ന കോണ്ടിമെൻറ്റ്സ്, അത് നമ്മൾ ഉപയോഗിക്കുന്ന, നമ്മൾ മലയാളികൾ ഉപയോഗിക്കുന്ന ചില കോണ്ടിമെൻറ്റ്സിലെല്ലാം നിറയെ ഒമേഗ 3 ഉണ്ട്. അപ്പോൾ അത് എള്ള് ചേർക്കാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പം പക്ഷെ നമ്മൾ ഈ ഒമേഗ 3, ഞാൻ ഈ ഒമേഗ 3 വരാൻ കാര്യം, ഒരു കുട്ടിയുടെ ബ്രെയിനിൻ്റെ വളർച്ചയിൽ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു ന്യൂട്രിയൻ്റ് ആണ് ഒമേഗ 3 എന്ന് പറയുന്നത്. അതായത് ഗുഡ് ഫാറ്റ് എന്ന് പറയും, നല്ല കൊഴുപ്പിലൊന്നാണ് ഒമേഗ 3. അപ്പം ഒമേഗ 3 കൂടുതൽ അടങ്ങിയ ഭക്ഷണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ കുഞ്ഞിൻ പ്ലാസൻ്റ വഴി ഈ ഒമേഗ 3 കുഞ്ഞിലേക്ക് എത്തിക്കൊള്ളും. ആ സമയത്ത് കുഞ്ഞിൻ്റെ തലച്ചോറിൻ്റെ വളർച്ചയൊക്കെ, നെർവസ് സിസ്റ്റം ഒക്കെ ഫോം ചെയ്യുന്ന സമയത്ത്, ന്യൂറൽ ട്യൂബ് ഫോം ചെയ്യുന്ന സമയത്ത് ഒമേഗ 3 DHA ഒക്കെ നമ്മുടെ അമ്മയുടെ ശരീരത്തിൽ എത്തുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞിലേക്ക് അത് എത്താനും ഇതിൻ്റെയൊക്കെ വളർച്ചയെ നല്ല സ്പീഡിലാക്കാനും ഒക്കെ സഹായിക്കും. അപ്പം നല്ല ബുദ്ധിമാന്മാരായിട്ടുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ ജന്മം കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പം ഇപ്പം നമുക്ക് ബ്രഹ്മ്യം ഇനി അന്വേഷിച്ച് പോകാൻ പറ്റത്തില്ലെങ്കിൽ നമ്മളിപ്പോൾ പറയുന്ന സീഡ്സ് യൂസ് ചെയ്യുക. അത് ഫ്ലാക്സ് സീഡ് ആണെങ്കിലും പംകിൻ സീഡ് ആണെങ്കിലും അത് യൂസ് ചെയ്യാം. പിന്നെ ആദ്യത്തെ 3 മാസം ചിലപ്പോൾ ഗർഭിണികൾക്ക് മീനൊക്കെ കഴിച്ചാൽ ഒക്കാനവും ഛർദിയും ഒക്കെ ആയിരിക്കും. എന്നാൽ ഒക്കാനവും ഛർദിയൊക്കെ കുറയുന്നതനുസരിച്ച് വേണം എന്നുണ്ടെങ്കിൽ മീൻ കൂടുതൽ കഴിക്കാൻ നോക്കുക. പ്രത്യേകിച്ച് മുള്ളോ തലയോട് കൂടി കഴിക്കുന്ന മീനുകളാണെങ്കിൽ തലഭാഗത്താണ് നിറയെ ഒമേഗ 3 ഉള്ളത്. അത് വളരെ ഉപകാരപ്രദമായിരിക്കും ഗർഭിണികളിൽ. പിന്നെ മീൻ കഴിക്കുമ്പോൾ വേറൊരു കാര്യം കൂടി ഉള്ളത് മുള്ളോടെ കഴിക്കുന്ന മീൻ. മുള്ളോടെ കഴിക്കുന്ന മീനിൽ നിറയെ കാൽഷ്യം ഉണ്ട്. നമുക്ക് ഡോക്ടേഴ്സ് അല്ലാതെ തന്നെ ഗർഭിണികൾക്ക് കാൽഷ്യം സപ്ലിമെൻറ്റ് കൊടുക്കും. അതിൻ്റെ കൂടെ ഈ ചെറുമീനുകൾ കൂടെ കഴിക്കുകയാണെങ്കിൽ കാൽഷ്യവും കിട്ടും, പ്രോട്ടീനും കിട്ടും. അപ്പോൾ അതുകൊണ്ട് ചെറുമീനുകൾ കൂടുതൽ ഉൾപ്പെടുത്താനായിട്ട് കൂടെ നോക്കിയാൽ വളരെ നല്ലതായിരിക്കും.